Hey, Ashi, you stay here. Ya noka. Good evening, sir. Plumber ആണ് സാറേ. നിങ്ങൾ പ്ലംബർ? പിസ്സ. അതിന് പിസ്സ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. എന്താണ് സാർ അത്? നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്യണ്ടല്ലേ ഞാൻ ഈ പിസ്സ എടുത്തോണ്ട് വന്നത്. വെറുതെ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ട്? എനിക്ക് എന്താ വട്ടാണ്. അയ്യോ ചേട്ടാ, നിങ്ങൾ അഡ്രസ്സ് തെറ്റി വന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് വീട് തെറ്റിയല്ല സാർ, നിങ്ങളാണ് വീട് തെറ്റി ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്. ആ പെണ്ണിന്റെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് പുറകെ കൂടെ ഇറങ്ങി ഓടാൻ നോക്ക്, ഇല്ലെങ്കിൽ നല്ല ഇടി കിട്ടും. ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓർഡർ. ഞാനാ പിസ്സ ഓർഡർ ചെയ്തേ ചേട്ടാ. ഇതെന്തായാലും കഥ കൊള്ളാലോ സാറേ. നിനക്കൊരു വാക്ക് പറഞ്ഞോടായിരുന്നോ? ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറയണമെന്നുണ്ടോ? എനിക്ക് വിശക്കുന്നു. ഫസ്റ്റ് നൈറ്റിൽ അടച്ചു കഥക്ക്, കട്ടിലടിയിലാകെ കൊതുക്, എറിയുന്ന ബോളല്ല നോ ബോള്. മോന്ത കണ്ടിട്ട് അങ്ങനാ തോന്നുന്നത്. അല്ല ചേട്ടൻ പിസ തന്നില്ലേ, ഇനി പൊയ്ക്കോടെ. അതിന്റെ കാശ് ഇങ്ങി തന്നാൽ ഉടനെ ഞാനങ്ങ് പോയേക്കാം. ക്യാഷ്, സോറി ചേട്ടാ. ഞാനൊരു ചെറിയ കൺഫ്യൂഷനിലായി പോയി, അതുകൊണ്ടാ ഇതാ. ഈ അഡ്രസ്സിൽ പോയിട്ട് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരാനാണോ? എന്താ സാർ ഇത്? ക്യാഷ് വരെ വിസിറ്റിംഗ് കാർഡ് ആണോ തരുന്നേ? നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. സോറി ചേട്ടാ, സോറി ചേട്ടാ. ഞാൻ പെട്ടെന്നുള്ള വെപ്രാളത്തില്. അതിരിക്കട്ടെ, ചേട്ടൻ പാർട്ട് ടൈം ആയിട്ട് പ്ലംബർ ജോലി നോക്കുന്നുണ്ടോ? എന്തിന്? ഞാൻ ഇതുവരെ ആ പണി ചെയ്തിട്ടില്ല. ഇനി എങ്ങോട്ട് മിക്കവാറും ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്ടില് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി കിട്ടില്ല, പിസ്സ വിൽക്കാൻ വേണ്ടി ഞാൻ MBA എടുത്തോണ്ട് നടക്കുക. അവസ്ഥ എന്ന് വെച്ചാൽ എന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാ. ഓക്കെ ശരിയാടാ, ശരി എന്നാ ബൈ. ഇതാ കഴിക്കേ. വേണ്ട. എന്ത് പറ്റി അശോക്, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്കറിയില്ല, എന്റെ മൂഡ് അങ്ങോട്ട് ശരിയാവുന്നില്ല, മനസ്സിനൊരു സുഖമില്ല. ആക്സിഡന്റിന് ശേഷം നീ ഒരുമാതിരി ആയിരിക്കുന്നത്. നീ ഒന്ന് ഫ്രഷ് ആക്, യു വിൽ ഫീൽ ബെറ്റർ. ഓക്കെ ചെല്ല്. നീ പറഞ്ഞ ശരിയാ, ഞാൻ പോരാ. അയ്യോ, അവന്റെ ഹൊറർ സ്റ്റോറി അവൻ പിന്നെയും തുടങ്ങിയിട്ടില്ല. ഡേറ്റിംഗ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പോലും ഒന്ന് സമ്മതിക്കുന്നില്ലല്ലോ. എന്തുവച്ചേടാ എന്താ, നിനക്ക് പ്രായമായോ? ഇവിടെ ഇല്ലല്ലോ. ഒരു ഇടി തന്നാ നിനക്ക് ശരിക്കും ചോര വരും. യശി, ഇത്രയും നേരം വന്നോണ്ടിരിക്കായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അശോക്, നീ എന്തിനാ വെറുതെ എന്നെയും കൂടി കൺഫ്യൂസ് ആക്കുന്നത്? ഞാൻ നിനക്ക് പാല് കൊണ്ടുവരാം. അതെന്തിനാ? ലാസ്റ്റ് നൈറ്റിന്. അയ്യോ, നമ്മള് ഡേറ്റിങ്ങിന് വന്നിരിക്കല്ലേ, അതും കൂടി മറന്നുപോയോ? ചിൽ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. യശി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. എന്താ നോക്കുന്നേ? ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലാകും, നോക്കിക്കോ. കൊറിയർ ബോയ്, ലോട്ടറി ബോയ്, ജോക്കർ. You are the joker, not me.
ചിരിക്കരുത്, ചിരിക്കരുത്, നിന്നെ കൊല്ലോടെ ഞാൻ. എടാ എന്നെ നോക്കി ചിരിക്കല്ലേ. ില്ലേ നീ കണ്ടായിരുന്നില്ല ഒരു കൊച്ചു പയ്യനെ, ആ കൊറിയർ പോയി അവനിപ്പോ ജോക്കർ ആയിട്ട് മാറി എന്നെ നോക്കി ചിരിക്കായിരുന്നു. ആ ജോക്കർ അവൻ എന്നെ കളിയാക്കി, ഞാൻ കണ്ടിരുന്നു അവനോട് വന്നതാ യാഷി. അപ്പൊ ഞാൻ അടിച്ചു, കണ്ണാടി പൊട്ടി, ഞാൻ എന്റെ കൈ കണ്ടില്ല ചോര. എന്താ ഈ പറയുന്നേ? അശോക് റിലാക്സ്, അവിടെ ഒന്നുമില്ല. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്താ ഇതൊക്കെ നിന്റെ സ്വപ്നമാണോ? ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കോൺ. ശരി, മുഖവും തുടച്ചേ, വാ മുഖവും തുടക്ക്, ചെല്ല് വാ, ചെല്ല് വാ, സംഭവിക്കുന്നുണ്ട്, വാ പോവാം, വാ വാ പോവാം. എന്തു പറ്റി അശോക്, രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ലല്ലോ, എന്താ പറ്റിയേ? നീ എന്താ ഒരുമാതിരി ബിഹേവ് ചെയ്യുന്നേ? ഇതാ പാൽ കുടിക്ക്, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യേയില്ല. നിനക്ക് വേണ്ടി ഈ പാലില് ഞാൻ സ്പെഷ്യലായിട്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. കുടിക്ക്, കുടിക്കുന്നേ? നീ കുടിക്കുന്നില്ലേ? ഞാനിപ്പോ നല്ല മൂഡിലാ ഉള്ളത്, നിനക്ക് ആ റൊമാൻസ് ഒന്നും വരാതിരിക്കുന്നത്. എന്താ എങ്ങനെയുണ്ട്? യാഷി, നീ എന്തായിരിക്കും കലക്കുന്നത്? അശോക്, കം ടു മീ. ഹേ ബേബി. അശോക്, എന്താ ഈ ചെയ്യുന്നത്? കം ടു മീ. ചോദിച്ചേട്ടില്ലേ? നീ എപ്പോഴാ പുറത്തോട്ട് പോയത്? സംസാരിക്കുകയും ചെയ്തു, എനിക്ക് വേണ്ടി പാലൊക്കെ കൊണ്ടുവന്നു. നീ നമ്മൾ ഇവിടെ കിടക്കുവായിരുന്നു, പിന്നെ എങ്ങനെ നീ പുറത്തു വരുന്നത്? നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ, കം ഇരിക്കെ വാ. നിനക്ക് വേണ്ടി ഈ പാലില് ബദാമും മുന്തിരിയും എല്ലാം ഇട്ടിട്ടാ വന്നിരിക്കുന്നെ. കുടിക്ക്, കുടിക്ക്. ഹ
ആവശ്യമില്ല, അത് ഓരോ നാലിച്ച് കൺഫ്യൂസ്ഡ് ആവല്ലേ. ഈ എ സി റൂമിൽ പോലും നീ ഇരുന്ന് വിയർക്ക. അശോക്, അശോക്, ഈ ദിവസം നമ്മുടെ ലൈഫിൽ മറക്കാനേ പാടില്ല. ഞാൻ പറയുന്നത് മാത്രം ഒന്ന് കേക്ക്. ക്ലോസ് യുവർ ഐസ്. തനിച്ചുള്ളൊരു വീട്, നിനക്കിഷ്ടപ്പെട്ടൊരു പെണ്ണ്, നിനക്ക് വേണ്ടി മാത്രം നിന്റെ അടുത്തിരിക്കുകയാണ് അശോക്. അശോക്, ഓപ്പൺ യുവർ ഐസ്. ഐ വോണ്ട് യു. ഐ ലവ് യു.